അസ്സലാമു അലൈക്കും. വീട്ടിലാണ്, ബീഹാറിലേക്ക് പോവാണ്. രാത്രി ഇപ്പോൾ സമയം 8 മണിയായി, 11 മണിക്കാണ് ഫ്ലൈറ്റ്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ്. പോകുമ്പോഴുള്ള വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഇൻഷാല്ലാ. ഇപ്പം എയർപോർട്ടിൽ പ്രെയർ ഹാളിലാണ് ഉള്ളത്. ചെറിയ റൂമാണ്. ഇന്റർനാഷണലിലൊക്കെ വലിയ റൂം ഉണ്ടെങ്കിലും ഇത് ഡൊമസ്റ്റിക്കിൻ്റെ ഭാഗത്ത് വരുമ്പം ചെറിയ റൂമാണ് നമസ്കരിക്കാൻ. വരുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. മുന്നിലെ കാഴ്ചകളൊന്നും ശരിക്കും കാണാത്ത രൂപത്തിലുള്ള മഴ. ലഗേജൊന്നുമില്ല, ഹാൻഡ് ബാഗ് മാത്രമുള്ളതുകൊണ്ട് ഒന്നും ഇല്ല. പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞാണ് ഇവിടെ നമസ്കാര റൂമിലെത്തി. ഇപ്പം 10:30 ആയി, 11:30 ഫ്ലൈറ്റ്. നമസ്കാരം കഴിഞ്ഞു, ഇനിയിപ്പം പോട്ടെ. അപ്പോൾ ഫൈനലി ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിട്ടോ. ഇവിടുന്ന് പുറത്തിറങ്ങാണ്. അടുത്ത ഫ്ലൈറ്റ് ഇവിടുന്ന് രാവിലെയാണ്, 11 മണിക്കാണ്. പക്ഷേ ഇവിടെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഒരാളിനെ കാത്തക്കുണ്ട്. പോയേക്കാം. ഇവിടെ കണ്ട് ആനകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വേറെ ആനക്കൂട്ടങ്ങളുണ്ട്. ഇതുവഴിയാണ് എക്സിറ്റ്. എന്ത് ഭംഗിയല്ലേ. എയർപോർട്ട് ടെർമിനൽ 2 ആണ് കേട്ടോ. ബാംഗ്ലൂരിലെ ടെർമിനൽ 2 എയർപോർട്ടാണിത്. ഇവിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഇൻഡിഗോ ടെർമിനൽ 1-ലാണ് വരുന്നത്. ആ എയർപോർട്ട് ഇത്ര സെറ്റപ്പില്ല. ഇതിപ്പം പുതിയതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് റെഡിയാക്കിയതാണ്. സോ ഞാനിത് എയർപോർട്ടിനെ പുറത്തിറങ്ങി. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പാണ് കേട്ടോ. നാട്ടിലൊക്കെ ഭയങ്കര മഴയല്ലേ, ഇവിടെ ഭയങ്കര തണുപ്പാണ്. മഴയൊന്നുമില്ല, പക്ഷേ ബീഹാറിൽ ഭയങ്കര ചൂടാണ്. ഈ എയർപോർട്ടിനകത്തും ഒരുപാട് പച്ചപ്പാണ് കേട്ടോ. നമുക്കിനി രാവിലെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പം അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണിക്കാം. ഇവിടെ പിക്കപ്പ് പോയിന്റ് ഉണ്ട്. എന്നെ കൂട്ടാവുന്നവർ പാർക്കിങ്ങിലാണുള്ളത്. ഞാനിവിടെ പിക്കപ്പ് പോയിന്റിൽ നിൽക്കുന്നത്. ഞാൻ ഇവിടെ 3-ാം നമ്പർ പിക്കപ്പ് പോയിന്റ് അടിയിൽ നിൽക്കുന്നുണ്ട്. ഇനി അവർക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. എന്നാ എവിടെ വണ്ടിയാണല്ലേ. സോ ഞങ്ങളിങ്ങനെ യാത്ര പോവാണ്. ഇതാണ് കർണാടക സ്റ്റേറ്റിൻ്റെ നിയമസഭ, ഈ കാണുന്നത്. ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂരിലെ രാത്രിയാണ്. ഇപ്പോഴേ എൻ്റെ കൂടെ വഹാബ് ഉസ്താദ് ഉണ്ട്, മൊറോക്കോയത്തിൽ പരിചയപ്പെട്ടത്. നമ്മളെ ദസ്തഗീർ ദർവേഷ്. ദർവേഷ് ദസ്തഗീർ നിങ്ങളെ മോനാണല്ലേ. എൻ്റെ മോനാണ്. ഇവരെ ഇവിടെ വന്നപ്പം ഇപ്പോൾ പരിചയപ്പെടുകയാണ്. ഇവർ നമ്മളെ മൊറോക്കോ യാത്രയിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ട് അല്ലേ വീഡിയോയിൽ. ഇൻഷാല്ലാ. ഞങ്ങളിവിടെ മർക്കിൻസ് മർക്കസിൻ്റെ സ്ഥാപനമുണ്ട്. ഇതിന് മുന്നേ ഞങ്ങൾ സിയാറത്ത് ചെയ്തു. തവക്കൽ മസ്താൻ മഹാൻ്റെ അവിടെ സിയാറത്ത് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ മർക്കസിൻ്റെ സ്ഥാപനത്തിലേക്ക് ജസ്റ്റ് ഒന്ന് രാത്രി 2 മണിയൊക്കെ ചെന്ന് നോക്കാം. ഒരു ഗല്ലിയിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത്. ഇത് മർക്കസിൻ്റെ പള്ളിയാണ് കേട്ടോ. കവാടാണ്, ഉള്ളിലേക്കാണ് പള്ളി. ഇപ്പോൾ രാത്രി 2 അടച്ചിരിക്കുകയാണ്. ഇതാണ് മർക്കസിൻ്റെ ദവാ കോളേജ് കേട്ടോ, മർക്കിൻസ്. ബാംഗ്ലൂരിലെ വലിയ ബിൽഡിങ്ങാണ് മർക്കിൻസിന്. ഞങ്ങൾ നേരെ ഇവിടെ ഒരു മസാറിലേക്കാണ് വന്നത്. ദർവേഷ് ബാബ എന്ന ഒരു മഹാൻ്റെ മസാറാണ് ഇവിടെ ഉള്ളത്. അവിടെ സിയാറത്തേട്ട് ദർവേഷ് ബാബയുടെ മസാറിൻ്റെ പിൻഭാഗത്ത് കാണുന്ന ഖബർസ്ഥാനാണ് കേട്ടോ. ഇവിടെ ഒരുപാട് മലയാളികളും മറവട്ട് കിടക്കുന്നുണ്ടെന്നാണ് വഹാബ് ഉസ്താദ് പറയുന്നത്. ഇത് വിശാലമായൊരു ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ ഇവിടെ പരിപാടി എടുക്കലുണ്ട് അല്ലേ, ഫാറൂഖ് നൈമിസ്ഥാൻ്റെ എയർപുറം മഹല്. മലയാളികൾ താമസിക്കുന്നുണ്ട്. ഇതിലൊക്കെ മലയാളികൾ താമസിക്കുന്നുണ്ടോ? കുറെ മലയാളികൾ താമസിക്കുന്നുണ്ട്. നിങ്ങളെ പള്ളി ഇവിടെ അല്ലേ. ഗല്ലിയിലൂടെയാണ് പോണേ കേട്ടോ. അത് കണ്ടോ, ഹിലാല സ്കൂളാ. ഇങ്ങനെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ആരുണ്ടാക്കിയ ഇവിടുത്തെ ആൾക്കാരാണ്. എത്ര വർഷം ഇവിടെ ജോലി ചെയ്തേ? 17 വർഷം. ഇതിനെ ചുറ്റിപ്പറ്റി ജോലി ചെയ്തു. ഇതാണോ പള്ളി? ഈ സ്ഥലല്ലേ, ഇത് പള്ളിക്കട സ്ഥലാ. ബാംഗ്ലൂരിലാണ് കേട്ടോ, ബാംഗ്ലൂരിലെ ടൗൺ ഭാഗത്താണ് ഇത് എടുത്തിട്ടുള്ളത്. ഈ പള്ളി ആരെ കീഴിലാണ്? ഇത് എപ്പിസ്താൻ ഉദ്ഘാടനം ചെയ്ത പള്ളിയാണ്. സുന്നി വിദ്യാഭ്യാസ ബോർഡും മദ്രസയോടുകൂടി നടക്കുന്നുണ്ട്, എല്ലാവരും കൂടി സംയുക്തമാണ്. ഇതാണ് വഹാബ് ഉസ്താദ് 17 കൊല്ലം ജോലി ചെയ്ത പള്ളി. ഇതുണ്ടോ എൻ്റെ മുൻവശമാണിത്. വർഷങ്ങളോളം 2008 തുടങ്ങിയതാണ് ഷിഹാബുദ്ദീൻ തങ്ങൾ അല്ലേ. പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരാളെ കാണണമെന്നുള്ള എനിക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉസ്താദായ അംസ ഉസ്താദ് 40 വർഷത്തോളം ഇവിടെ എല്ലാ ഇവിടുത്തെ മെയിനായിട്ടുള്ള കമ്മിറ്റിക്കാർക്കൊക്കെ തർബിയത്ത് ചെയ്ത ആളാണ് അംസ ഉസ്താദ് വേങ്ങര. അപ്പോഴാണ് തങ്ങൾ ഉസ്താദിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ള അസ്മാൽ ബദർ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴും തുടർന്ന് പോകുന്നു. അതുമാത്രമല്ല, എല്ലാ മാസം ആദ്യത്തെ വെള്ളിയാഴ്ച ഇവിടെ അസ്മാൽ ബദർ നടക്കുന്നു. വരുന്നവർക്കൊക്കെ ഭക്ഷണമുണ്ട്. അപ്പോൾ ഉച്ച ഭക്ഷണം എന്താ, ഈ കച്ചവടക്കാർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകണ്ട, ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഉച്ചക്ക ഉണ്ടാവില്ല. ഉച്ചക്ക ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല റാഹത്താണിത്. പോയി ഇവിടുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് 4 മണിയാകുമ്പോൾ കട തുറന്നാൽ മതിയല്ലോ. കേർപുരം റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് കേട്ടോ. എൻ്റെ മുന്നിലൂടെയാണ് പോകുന്നത്. ഇപ്പം ഇൻഷാല്ലാ ഞങ്ങൾ രാത്രിയുള്ള സിയാറത്തൊക്കെ കഴിഞ്ഞ് പോവാണ്. ഇപ്പം സമയം എത്രയാണോ? 3:45 ആയി.
ഞങ്ങളെ ഈ നേരെ ഞാൻ എയർപോർട്ടിൽ 12:30 വന്നിറങ്ങിയാണ്. പിന്നെ ഇങ്ങനെ എല്ലാ സിയാറത്തും ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചു. വഹാബുസ്ഥാൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മളെ ദർവേഷ് ഭായ് ഉണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഹോട്ടൽ ബിസിനസ്സാണ് ഇപ്പോൾ അല്ലേ, ബദറുദ്ദുജയുടെ മദ്രസയുടെ പ്രസിഡൻറ്റുമാണ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ ഇൻഷാല്ലാ. അപ്പൊ വീണ്ടും കാണാം, പരിചയപ്പെട്ടു. ഇപ്പൊ പരിചയപ്പെട്ടു, ഇനി ഒന്നും കണ്ടിട്ടില്ല. വീണ്ടും വിശാലമായിട്ട് വരും. അപ്പൊ നമ്മള് മുമ്പേ വീടൊക്കെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. അസ്സലാമു അലൈക്കും. ഇന്നലെ ഈ ഒരു ഗല്ലിയില് ഉള്ളിലുള്ള ഒരു ഫ്ലാറ്റിലാണ് ഞാൻ താമസിച്ചത്. ഇവിടെയാണ് വഹാബുസ്ഥാൻ്റെ ഒക്കെ റൂം. ഇവിടെ ഇഷ്ടങ്ങളുണ്ട്. ഇവിടെ ബാഫക്കീതങ്ങളെ മോനുണ്ടായിരുന്നു. നമ്മളെ പേരെന്ത്? ഇബ്രാഹിം ബാഫക്കീതങ്ങൾ. ബാഫക്കീതങ്ങൾ മൂത്ത മോനല്ലേ, കുമ്പോൾ തങ്ങളെ മരുവനാണ്. അപ്പോൾ അവരെ ഔറാദിലാണ് ഉണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് പോയി സലാം പറഞ്ഞ് ദ്വാരിപ്പിച്ച് മന്ത്രിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നേരെ എയർപോർട്ടിലാണ്, രാവിലെ 7:30 സമയം. 11:00 ഫ്ലൈറ്റ്. ഇതാണ് നമ്മളെ ഇന്നലെ രാത്രി നമ്മളെ മദാറിലേക്ക് കൊണ്ടുപോയ ദർവേഷ് ഖാൻ്റെ കട. അപ്പോൾ ഇവരെ ഹോട്ടലിൽ നിന്ന് നമ്മളെ ഭക്ഷണം കഴിച്ചു. നമ്മളെ ദർവേഷ് ഖാൻ്റെ ഹോട്ടലാണ്. ഇവിടുത്തെ 10 വർഷമായിട്ട് ഇവിടെ സ്റ്റാഫാണല്ലേ. ഞങ്ങളുടെ പേര് ആമിർ. അപ്പോൾ ഇവരെ നമുക്ക് ബ്രെഡ് ഓംലെറ്റും ചായ ഒക്കെ തന്നു. ഞങ്ങൾ ഇവിടുന്ന് നേരെ മെട്രോ സ്റ്റേഷനിൽ പോവാണ്. പോലേ ഒരു ഓട്ടോ പിടിച്ച് പോവാണ് കേട്ടോ. ഈ ബാംഗ്ലൂരിൽ തിരക്കുണ്ട്, രാവിലെ 8:00 ആവണുള്ളൂ. പക്ഷേ ഇപ്പോഴെന്നെ ഭയങ്കര ബ്ലോക്കായി പോയി. ഞങ്ങളിനിയിപ്പോൾ എയർപോർട്ടിലേക്ക് ബസ്സിലാണ് പോണത്. ബസ് കിട്ടാണ് ആദ്യം മെട്രോ കയറണം. ടാക്സി വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബസ് കിട്ടുന്നോട്ടേക്ക് പോവാം. അങ്ങനെ ഞാനിതാ ബാംഗ്ലൂർ. ഇത് ഏത് സ്റ്റേഷനാണ്? മെട്രോൻ്റെ ഊട്ടി ആ സ്റ്റേഷനിലാണുണ്ടോ. ഇവിടുന്ന് മെട്രോ കയറിയിട്ട് ബസ് സ്റ്റാൻഡിലേക്കാണ്. ബസ് സ്റ്റാൻഡിൽ ടിൻ ഫാക്ടറി ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് എയർപോർട്ടിൽ. ഊടി മെട്രോ റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത്. മെട്രോവിൻ്റെ ട്രാക്കിൻ്റെ അടുത്തെത്തി. അങ്ങനെ ഞാനിതാ ബാംഗ്ലൂർ എയർപോർട്ട് ടെർമിനൽ 2 എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്നിറങ്ങിയ എയർപോർട്ട് തന്നെ ഉണ്ടാ. അപ്പം ഇനി ഇവിടുന്ന് കയറട്ടെ. ഭയങ്കര ട്രാഫിക് ഉണ്ടായിരുന്നു, പക്ഷേ ബസ്സിലായതുകൊണ്ട് പെട്ടെന്ന് എത്തി. സമയം 9:40. 11:10 നമ്മളെ ഫ്ലൈറ്റ്. ടെർമിനൽ 2 മൊത്തത്തിലൊരു ഗുഡൻ ടച്ചാണ് കേട്ടോ. ഞാൻ അകത്ത് കയറിയിട്ട് ഇതിൻ്റെ കാഴ്ചകൾ കാണിക്കാം. ഇതുണ്ടോ ഈ എയർപോർട്ടിൻ്റെ ഒരു ഭാഗം നല്ല പച്ചപ്പല്ലേ. ഇന്നലെ രാത്രി വന്നപ്പോൾ പറഞ്ഞില്ലേ ഭയങ്കര പച്ചപ്പാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ ചെടികളുണ്ട് കേട്ടോ. ഈ മരങ്ങളും ചെടികളും എയർപോർട്ടിനകത്തുണ്ട്. എയർപോർട്ടിനകത്തുള്ളത് പ്ലാസ്റ്റിക് മരങ്ങളോ ചെടികളല്ല, ഒറിജിനൽ മരങ്ങളും ചെടികളും ഉണ്ട് കാണിക്കുക ഉള്ളിലെത്തിയിട്ട്. ചെടികളുടെയൊക്കെ മെയിൻ്റനൻസ് ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വൃത്തിയിൽ നിൽക്കുന്നത്. ഇതെല്ലാം ഇതുണ്ടോ. ഇവിടെ കയറി ചെല്ലുമ്പോഴാണ് വുഡൻ ടച്ചിൻ്റെ അത്ഭുതങ്ങൾ കാണാം. ശരിക്കും മരത്തിലുണ്ടാക്കിയ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് വുഡൻ ടച്ച് ഉണ്ട്, പക്ഷേ മരം കൊണ്ടുണ്ടാക്കിയ ഒരുപാട് സാധനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ചെടികളും എന്ത് ഭംഗിയാ നോക്ക്. സോ ദിസ് ഈസ് ദ സീൻ ഓഫ് ടെർമിനൽ 2. ബാംഗ്ലൂർ എയർപോർട്ടിലെ ടെർമിനൽ 2 കാഴ്ചയാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയാ നോക്ക്. ഞാനിവിടെ ഒരുപാട് ഈ എയർപോർട്ടിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷെ വ്ളോഗായി ചെയ്തിട്ടില്ല. എന്നാലും ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്നാലൊക്കെ ഇതുപോലെയാണ്. എന്താണ് ഈ കാണുന്ന പച്ചപ്പൊക്കെ ഒറിജിനൽ മരങ്ങളും ചെടികളുമാണ്, അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റോ പ്ലാസ്റ്റിക്കോ ഒന്നുമല്ല, ഒറിജിനൽ സാധനങ്ങളാണ്. ഇനിയിപ്പോൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ഇത് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറാണ്, നമുക്ക് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ അപ്പുറത്തുണ്ട്. ഇതുകൊണ്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇവിടെയാണ് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ. ഇവിടെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്ത് അകത്ത് കയറാം. ഇത് കണ്ടോ എന്ത് ഭംഗിയാണല്ലേ. അവിടെ നേരെ അപ്പുറത്തൊരു വെള്ളച്ചാട്ടം കണ്ടോ, അത് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ വാട്ടർഫോളാണ്. ഇത് കണ്ടോ പലതരം ചെടികൾ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെറിയ കപ്പുകളിലായിട്ട് സൈഡിലായിട്ട് ഇങ്ങനെ മണ്ണ് രൂപത്തിലുള്ള സാധനം സെറ്റ് ചെയ്തിട്ടാണ് ഈ ചെടികളെല്ലാം ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ പലതരം ചെടികളുണ്ട് കേട്ടോ. ഇവരിങ്ങനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇവിടെ അകത്ത് കയറി. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫോൾ. ഇത് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ ഒരു വാട്ടർഫോളാണ്. രാത്രി ആകുമ്പോൾ ലൈറ്റിംഗൊക്കെ ആയിട്ട് ഇതിലേറെ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ. അതെല്ലാം ക്ലീനിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ടോ ഇങ്ങനത്തെ മണ്ണുകളാണ്, ഒരു കറുത്ത രൂപത്തിലുള്ള മണ്ണാണോ ഇനി മറ്റെന്താ അറിയില്ല, അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ. ഇവിടെയൊക്കെ നല്ല ചെടികളുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം മാറ്റി കുഴിച്ചിട്ടാണ്. ഇവിടെയൊക്കെ അതാ വർക്കെടുക്കണേ. പിന്നെ അങ്ങോട്ട് ചെന്നാലും ഓരോ ബ്രാൻഡിൻ്റെയും കച്ചവടങ്ങളാണ്. ഇതുണ്ടോ ഭക്ഷണമുണ്ട്, ബാഗുകളുണ്ട്, മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ വ്യത്യസ്തമായ കടകൾ. ഇവിടെ എന്തോ ഒരു ഷൂട്ടിംഗ് എടുക്കുക തോന്നുന്നു കേട്ടോ, ചിലപ്പോൾ ആഡിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. ഇവിടെയാണ് ഇവിടുത്തെ പ്രയർ ഹാൾ കേട്ടോ. ഇതിനകത്താണ് പ്രയർ ഹാൾ. ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഗേറ്റ് നമ്പർ കണ്ടെത്തണം. ബാഗ്ഡോഗ്ര പോകുന്നത് D5 കേട്ടോ. 1, 2, 3, 4 അഞ്ചാമത്തെ ഫ്ലൈറ്റ്. D5 പറഞ്ഞാൽ ഇതേ ഈ കാണുന്നത് D9, D8 അങ്ങനെ പോയിട്ട് ആ തലക്കലാണ്. ഇവിടെ നിന്ന് എന്താ എയർപോർട്ടിൻ്റെ വിശാലമായ കാഴ്ചകൾ കാണാൻ പറ്റും. ഇവിടെ ഒരു വിസ്താരൻ്റെ ഫ്ലൈറ്റ് ഉണ്ട്, അപ്പുറത്തെ ഒരു വിസ്താര വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആ എയർ ഇന്ത്യൻ്റെ ഒരു ഫ്ലൈറ്റ് കാണുന്നുണ്ട്. അവിടെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ കാണുന്നുണ്ട്. മറ്റ് DHL കൊറിയർ സർവീസ് കാരേജ് ആണ് ഉള്ളത്, ലഗേജ്. പിന്നെ അപ്പുറത്ത് വിസ്താര കാണുന്നത്. ഇവിടെ ആ ഇതേതാ ഫ്ലൈറ്റ്, അതും എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെയല്ലേ. അപ്പോൾ അവരുടെ ലോഗോ ഒക്കെ മാറ്റിയതാണ്. ഇതാണ് ഇവിടുത്തെ
എയറോ ബ്രിഡ്ജ് ഇവിടെയാണ് ട്രാക്ക് ഉള്ളത്, അവിടെയാണ് റൺവേ ഉള്ളത്. അപ്പം ആ വിസ്താര ഫ്ലൈറ്റ് ഇങ്ങനെ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പുറത്ത് ഇൻഡിഗോൻ്റെയൊക്കെ കാണുന്നുണ്ട്. ശരിക്കും ഈ ഒരു ടെർമിനലിൽ വിസ്താരയും അതുപോലെ തന്നെ എയർ ഇന്ത്യയാണ് വരുന്നത്. അവിടെ നിർത്തിയിട്ട ഇൻഡിഗോകളാണ് ഉള്ളത്. ഇൻഡിഗോ മിക്കവാറും ഇവിടെ ടെർമിനൽ വണ്ണിലേക്കാണ് വരുന്നത്. ടെർമിനൽ ടൂവിൽ ഇതുവരെ ഇൻഡിഗോയിലൊന്നും ഇറങ്ങിയിട്ടില്ല ഞാൻ. ഇതൊക്കെ കണ്ട ഒറിജിനൽ ചെടികളാണ്, പൂക്കളും ചെടികളൊക്കെയാണ് ഇവിടെ ഈ അകത്ത് നട്ടിട്ടുള്ളത്. ഏകദേശം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇവിടുന്ന് യാത്ര പോവാണേ. ബൈ ബൈ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മിനിറ്റ്. ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ.